രണ്ട് മാസത്തിന് മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഡീസല് ഈ ടാങ്കിൽ കുറഞ്ഞിരുന്നു, അന്ന് ഡീസലിൻ്റെ വില സൗദിയിൽ കൂടിയിരുന്നു. അപ്പം ഞാൻ ഈ ടാങ്കിലേക്ക് ഡീസൽ വരുത്താൻ വേണ്ടി, ഈ ടാങ്കിന് അപ്പുറത്തും ഇപ്പുറത്തും ലോക്കുണ്ട് കേട്ടോ, വേണ്ടേ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാം. ഈ ടാങ്കിൽ നിന്ന് ഡീസൽ അങ്ങോട്ടും പോകത്തില്ല, അവിടെ ലോക്ക് ചെയ്ത് ഇങ്ങോട്ടും വരത്തില്ല, ഏതെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഞാൻ അങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി കമൻ്റ് വന്നു. പണ്ട് ഞാൻ അങ്ങോട്ട് ചരിച്ച് ഒരു സൈഡിലേക്ക് ഇറക്കിയിട്ട് വണ്ടി, അപ്പോൾ ഒരു ചരിവ് പൊതുവേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു സൈഡ് ടയർ എന്ത് ചെയ്തു, ഇതുപോലൊരു കട്ടയ്ക്കകത്ത് കയറ്റി വെച്ചു. ഞാനിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ കട്ടയ്ക്കകത്ത് ഈ ടയർ കയറ്റി വെച്ചപ്പോൾ ഈ സൈഡ് ഒന്നുകൂടെ കിളന്നു. ഈ ഡീസൽ ഞാൻ അങ്ങോട്ട് ഒഴുക്കി, അത്യാവശ്യം എനിക്ക് ദമാം വരെ പോകണമായിരുന്നു റിയാദിൽ നിന്ന്. അപ്പോൾ കാര്യങ്ങൾ നടന്നു. മിക്കവാറുമുള്ള ട്രക്കിന് ഇതേപോലുള്ള ലോക്ക് അല്ലെങ്കിൽ നമുക്ക് പൈപ്പ് അടച്ചു വെക്കാം, ഈ ഒരു സിസ്റ്റം കൊടുത്തിട്ടില്ല. ഇവിടെ ഈ സിസ്റ്റം ഉണ്ട്, നമുക്ക് അടച്ചു വെക്കാം. ഏത് ടാങ്കാണ് നമുക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ടാങ്കിൽ ഡീസൽ അടിക്കാം. ഈ ട്രക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മെയിൻ ടാങ്ക്, ഇവിടെ നിന്നാണ് ഇഞ്ചക്ടറിലേക്ക് നോസിലേക്ക് പോകുന്നത് ഡീസൽ. അപ്പോൾ എനിക്ക് ഈ സൈഡിലേക്ക് ഡീസലിനെ ഫുള്ളായിട്ട് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ വളരെ മോശപ്പെട്ട കമൻ്റാണ് വന്നത്. മോശപ്പെട്ട കമൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയാത്ത രീതിയിലുള്ള കമൻ്റായിരുന്നു. ചില കമൻറ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലോഡും വണ്ടിക്കകത്ത് ഇങ്ങനെ അകത്ത് കട്ട വെച്ചിട്ട് ടയർ പൊക്കി വെക്കരുത്, ടയർ കേടാവും, അത് ഞാൻ അംഗീകരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുമാതിരി വളരെ മോശപ്പെട്ടതാണ്. കാര്യം ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 25 കൊല്ലത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അകത്ത് ടയർ പഞ്ചറായാൽ അല്ലെങ്കിൽ വെളിയിലെ ടയർ പഞ്ചറായാൽ നമ്മൾ എന്ത് ചെയ്യും, DCM-ഉം ടൊയോട്ടയും സ്വരാജ് മസ്തയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ലോക്ക് നട്ടാണ്. ഒരു നട്ട് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അലങ്കി നട്ടാണ് അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു നട്ട് ഇളക്കി നമുക്കൊരു ടയറൊക്കെ മാറിയിടാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പണ്ട്. ഒന്നും അറിയാതെയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ട്രക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ വെളിയിലെ ടയർ പഞ്ചറായാലും നമുക്ക് അകത്ത് കട്ട വെച്ച് വേണമെങ്കിൽ ഒരു ടയർ ഇളക്കി മാറ്റാം, കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി ലോഡ് ഉണ്ടാവരുതെന്ന് മാത്രം, അന്ന് വാഹനത്തിൽ ലോഡൊന്നും ഇല്ലായിരുന്നു. ലോഡിങ്ങ ലോഡുള്ള ഒരു ട്രക്കിനത് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ടയർ വണ്ടിയുടെ നല്ല ടയറാണ്, അത്യാവശ്യം ഒരു ടയർ പഞ്ചറായാൽ നമ്മൾ ഈ സൈഡിലൊക്കെ കല്ല് വെച്ച് ജാക്ക് കയറ്റുന്നില്ലേ കട്ടയൊക്കെ വെച്ച് ഉയർത്തി വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. DCM-ലും ടൊയോട്ടയിലും സ്വരാജ് മസ്തയിലും ഒക്കെ നമ്മൾ ഒരു പക്ഷേ വെളിയിലെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വണ്ടി കിളി അടിക്കുമ്പോഴും മെക്കാനിക് ആയിരുന്ന സമയത്തൊക്കെ. അപ്പോൾ വളരെ മോശമറ്റ കമൻ്റാണ് വന്നത്. അത്യാവശ്യം ഒരു ഘട്ടത്തിൽ നമ്മളങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. നമ്മളിതൊക്കെ ചെയ്ത് ഒത്തിരി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒരു അറിവ് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും കയറി അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, എന്നാൽ ചില കാര്യങ്ങൾ വളരെ മോശപ്പെട്ടതാണ്. ഒന്നും അറിയാതെ ഒരു കാര്യം നമ്മൾ ചെയ്യുകയില്ല. ഒത്തിരി നാളത്തെ പരിചയമുണ്ടേ. അന്ന് പിന്നെ റോഡിന് ചരിവുണ്ടായിരുന്നു, പിന്നെ ഒരു ടയർ ഞാൻ പൊക്കിയോടെ വെച്ചപ്പോൾ കാര്യങ്ങൾ, ആ ടങ്കിലെ ഡീസൽ ഇങ്ങോട്ട് വന്നു. എനിക്ക് റിയാദിൻ ദമാമെന്ന് വരെ പോകാനുള്ള ഡീസലും കിട്ടുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ അതിന് ഞാൻ അതിന് ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. താങ്ക് യു.